എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡിസംബർ മാസത്തിലെ പി എസ് സി ബുള്ളറ്റിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും ജി കെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ചോദ്യങ്ങളിലേക്ക് അടക്കാം ധാന്യമണികൾ മണ്ണിൽ കുഴിച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുവക്ക ഫുക്കുവോക്കയാണ് ധാന്യമണികൾ മണ്ണിൽ കുഴിച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയ സംഘടന നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയ സംഘടനയാണ് യോഗക്ഷേമസഭ യോഗക്ഷേമസഭയാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയ സംഘടന നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ ആരംഭിച്ച വർഷം നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ ആരംഭിച്ചത് നാഷണൽ കെമിക്കൽ ലാബോറട്ടറി എവിടെയാണ് നാഷണൽ കെമിക്കൽ ലാബോറട്ടറി എവിടെയാണ് പൂനെ പൂനെയിലാണ് നാഷണൽ കെമിക്കൽ ലാബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് പല്ലില്ലാത്ത തിമിംഗലം പല്ലില്ലാത്ത തിമിംഗലം ബാലിൻ തിമിംഗലം ബാലിൻ തിമിംഗലമാണ് പല്ലില്ലാത്ത തിമിംഗലം പാട്രിസ് ലുമുമ്പ ആരാണ് പാട്രിസ് ലുമുമ്പ ആരാണ് കോങ്കോയുടെ സ്വാതന്ത്ര്യ സമര നായകൻ കോങ്കോയുടെ സ്വാതന്ത്ര്യ സമര നായകനാണ് പാട്രിസ് ലുമുമ്പ പാരാ അളവ് കുറയുന്നത് മൂലമുണ്ടാകുക രോഗം പാരാതെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ടെറ്റനി ടെറ്റനിയാണ് പാരതെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം പാടല നഗരം പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് പാടല നഗരം എന്നറിയപ്പെടുന്നത് ജയ്പൂർ ജയ്പൂർ ആണ് പാടല നഗരം പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് പി സി കുട്ടികൃഷ്ണൻ്റെ തൂലികാനാമം പി സി കുട്ടികൃഷ്ണൻ്റെ തോലികാനാമം ഉറൂബ് ഉറൂബ് എന്നതാണ് പി സി കുട്ടികൃഷ്ണൻ്റെ തൂലികാനാമം പിൽഗ്രിം പ്രോഗ്രസ് രചിച്ചത് പിൽഗ്രിം പ്രോഗ്രസ് രചിച്ചത് ജോൺ ബന്യൻ ജോൺ ബന്യനാണ് പിൽഗ്രിം പ്രോഗ്രസ് രചിച്ചത് പുഞ്ചകൃഷിയുടെ കാലം പുഞ്ചകൃഷിയുടെ കാലം മേടമാസം മേടമാസത്തിലാണ് പുഞ്ചകൃഷി നടത്തുന്നത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ജോൺ ഡാൾട്ടൺ പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ ബുദ്ധൻ ജനിച്ച വർഷം ബുദ്ധൻ ജനിച്ച വർഷം ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിലാണ് ബുദ്ധൻ ജനിച്ചത് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി നദി ദാമോദർ ദാമോദർ നദിയാണ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് മൂന്ന് മൂന്ന് പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് ഉണ്ടായിരുന്നത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നിയോഗിച്ച കമ്മിറ്റി എസ് കെ ധർ കമ്മിറ്റി എസ് കെ ധർ കമ്മിറ്റിയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിയോഗിച്ച കമ്മിറ്റി ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ് സീസ്മോഗ്രാഫാണ് ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം പ്രകാശത്തിൻ്റെ വേഗം എത്ര ലക്ഷം മൈലാണ് പ്രകാശത്തിൻ്റെ വേഗം എത്ര ലക്ഷം മൈലാണ് ഒന്നേ പോയിൻ്റ് എട്ട് ആറ് മൂന്ന് ലക്ഷം കിലോമീറ്റർ ഒന്നേ പോയിൻറ്റ് എട്ട് ആറ് ലക്ഷം മൈലാണ് പ്രകാശത്തിൻ്റെ വേഗം പ്രസിഡൻറ്റിൻ്റെ വിലക്കധികാരം വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനൊന്നാമത്തെ അനുച്ഛേദത്തിലാണ് പ്രസിഡൻറ്റിൻ്റെ വിലക്കധികാരം വീറ്റോ പവറിനെ പറ്റി വ്യവസ്ഥ ചെയ്യുന്നത് പ്രഥമ ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത് പ്രഥമ ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരാണ് പ്രഥമ ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത് ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി അതിർത്തിരേഖ ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖ മാജിനോട്ട് ലൈൻ മാജിനോട്ട് ലൈനാണ് ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖ ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിലാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന പുസ്തകം രചിച്ചത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന പുസ്തകം രചിച്ചത് പവനൻ പവനനാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന പുസ്തകം രചിച്ചത് ഭ്രാന്തൻ ചാനാൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ ചാനാൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ ചാനാൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വരുമ്പോൾ വൈസ്രോയി ക്യാനിംഗ് പ്രഭു ക്യാനിംഗ് പ്രഭു ആയിരുന്നു ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കാണപ്പെട്ട വാൽനക്ഷത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കാണപ്പെട്ട വാൽനക്ഷത്രമാണ് ഹാലി ഹാലി വാൽനക്ഷത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കാണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ പാസ്സാക്കിയ ശാരദ ആക്ട് പ്രകാരം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം പതിനാലായും പതിനെട്ടായും ഉയർത്തിയത് ഏത് വൈസ്രോയുടെ കാലത്താണ് ഇരുവിൻ പ്രഭു ഇരുവിൻ പ്രഭുവിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ശാരദ ആക്ട് പ്രകാരം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം പതിനാലായും പതിനെട്ടായും ഉയർത്തിയത് മനുഷ്യൻ്റെ മുഖത്തെ അസ്ഥികൾ മനുഷ്യന്റെ മുഖത്തെ അസ്ഥികൾ പതിനാല് മനുഷ്യന്റെ മുഖത്തിൽ പതിനാല് അസ്ഥികളാണ് ഉള്ളത് അന്താരാഷ്ട്ര സമാധാന ദിനം അന്താരാഷ്ട്ര സമാധാന ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് അന്താരാഷ്ട്ര സമാധാന ദിനം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ് ഹേഗിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം മലബാർ കലാപം നടന്ന വർഷം മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടന്നത് മാരുതി ഉദ്യോഗ് ഏത് ജാപ്പനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത് മാരുതി ഉദ്യോഗം ഏത് ജാപ്പനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത് സുസൂക്കി സുസൂക്കിയുമായിട്ടാണ് മാരുതി ഉദ്യോഗ് സഹകരിക്കുന്നത് അതൊരു ജാപ്പനീസ് കമ്പനിയാണ് മാജ്യാറുകൾ എവിടത്തെ ജനതയാണ് മാജ്യാറുകൾ എവിടത്തെ ജനതയാണ് ഹങ്കറി ഹങ്കറിയിലെ ജനതയാണ് മാജ്യാറുകൾ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ യഥാർത്ഥ പേര് മാടമ്പ് കുഞ്ഞുകുട്ടന്റെ യഥാർത്ഥ പേര് പി ശങ്കരൻ നമ്പൂതിരി പി ശങ്കരൻ നമ്പൂതിരി എന്നതാണ് മാടമ്പ് കുഞ്ഞുകുട്ടന്റെ യഥാർത്ഥ പേര് മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിത രൂപം നൽകിയ പ്രശസ്ത രാഗം ഹംസധ്വനി ഹംസധ്വനി എന്ന രാഗമാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിത രൂപം നൽകിയ പ്രശസ്ത രാഗം അജന്താ ഗുഹകൾ കണ്ടെത്തിയ വർഷം അജന്താ ഗുഹകൾ കണ്ടെത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണ് അജന്താ ഗുഹകൾ കണ്ടെത്തുന്നത് മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണാണ് മുലപ്പാൽ ഉണ്ടാക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ബിൽ ഓഫ് റൈറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ് അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്നത് അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിയോഗിക്കപ്പെട്ട സമിതി ജി വി കെ റാവു കമ്മിറ്റി ജി വി കെ റാവു കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ നിയോഗിക്കപ്പെട്ടത് ആരുടെ നേതൃത്വത്തിലാണ് അന്തർജന സമാജം രൂപം കൊണ്ടത് ആര്യപ്പള്ളം ആര്യ നേതൃത്വത്തിലാണ് അന്തർജന സമാജം രൂപം കൊണ്ടത് യു എൻ ചാർട്ടർ ഒപ്പുവയ്ക്കപ്പെട്ട വർഷം യു എൻ ചാർട്ടർ ഒപ്പുവയ്ക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് യു എൻ ചാർട്ടർ ഒപ്പുവെക്കപ്പെടുന്നത് യു പി എസ് സിയുടെ ആസ്ഥാനം യു പി എസ് സി ആസ്ഥാനം ധോൽപൂർ ഹൗസ് ധോൽപൂർ ഹൗസാണ് യു പി എസ് സി ആസ്ഥാനം ഭരണഘടനയുടെ ഇരുന്നൂറ്റി അറുപത്തിമൂന്നാം അനുച്ഛേദം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ചാണ് ഭരണഘടനയുടെ ഇരുന്നൂറ്റി അറുപത്തിമൂന്നാം അനുച്ഛേദം പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ അമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയാണ് ഭരണഘടനയുടെ അമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം ഇരുപത്തിരണ്ട് ഭരണഘടന നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം ഇരുപത്തി രണ്ട് അധകൃതർ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് അധകൃതർ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് കെ പി വള്ളോൻ കെ പി വള്ളോനാണ് അധകൃതർ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഉണ്ടായിരുന്നത് ഭാരത ഭാരതസർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ അറ്റോർണി ജനറലാണ് ഭാരത സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിമൂന്ന് എ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് എ അനുച്ഛേദത്തിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അഡ്വക്കേറ്റ് ജനറലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റി അറുപത്തിയഞ്ച് ഭരണഘടനയുടെ നൂറ്റി അറുപത്തി അഞ്ചാം അനുച്ഛേദത്തിലാണ് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം നാൽപ്പത്തിയേഴ് ഭരണഘടനയുടെ അനുച്ഛേദം നാൽപ്പത്തിയേഴിലാണ് മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്നത് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂണിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റിലേക്ക് മാറ്റിയത് ആരുടെ ഏറ്റവും വിവാദ തീരുമാനമായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ ഏറ്റവും വിവാദമായൊരു തീരുമാനമായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂണിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റിലേക്ക് മാറ്റിയത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നതായി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ സ്പീക്കറാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചതായി ഡോക്ടർ അംബേദ്കർ ഡോക്ടർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് അമേരിക്ക കണ്ടെത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടെത്തിയത് ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അഡാ ലവ്ലേസ് അഡാ ലവ്ലേസ് ആണ് ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ മാനവശേഷി വികസന മന്ത്രാലയം രൂപവത്കരിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയാണ് മാനവശേഷി വികസന മന്ത്രാലയം രൂപവത്കരിച്ച പ്രധാനമന്ത്രി ഇത്രയുമായി ഇന്നത്തെ ജി കെ ചോദ്യങ്ങൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ